മറ്റൊരാളെ കൊന്ന് ജയിലിലെത്തിയ പ്രതി സ്വന്തം പെങ്ങളെ ബലാത്സംഗം ചെയ്തയാളെ കുത്തി കൊലപ്പെടുത്തി. സഹോദരിയെ ബലാത്സംഗം ചെയ്തയാളെ സിനിമാ സ്റ്റൈലിലാണ് സഹോദരൻ കുത്തി കൊലപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയെ തീഹാർ ജയിലിനുള്ളിൽ വെച്ചാണ് സഹോദരൻ കുത്തി കൊലപ്പെടുത്തി പ്രതികാരം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഡൽഹി തീഹാർ ജയിലിൽ നടന്ന ഈ സംഭവം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സിനിമകളിൽ കാണുന്നത് പോലെ പ്രതികാരത്തിനായി വർഷങ്ങളാണ് ഈ സഹോദരൻ കാത്തിരുന്നത്. 21 വയസ്സുള്ള സക്കീറാണ് സഹോദരിയെ ബലാത്സംഗം ചെയ്ത 27 വയസ്സുള്ള മുഹമ്മദ് മെഹ്താബിനെ ജയിലിനുള്ളിൽ കുത്തി കൊലപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാത്ത സക്കീറിൻ്റെ സഹോദരിയെ 6 വർഷം മുൻപാണ് സുഹൃത്തുകൂടിയായിരുന്ന മെഹ്താബ് ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഇതിനു പിന്നാലെ സഹോദരി ആത്മഹത്യ ചെയ്തിരുന്നു. ഇതോടെ പ്രതികാരം ചെയ്യണമെന്ന് സക്കീർ മനസ്സിലുറപ്പിച്ചു. ജയിലിൽ നിന്ന് പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാൻ സക്കീർ തയ്യാറായില്ല. പ്രായപൂർത്തിയായ ശേഷം ജയിലിൽ കയറാൻ ഇയാൾ മറ്റൊരു കൊലപാതകം നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതക കേസിൽ സക്കീറിനെ ശിക്ഷിച്ചതിനാൽ തീഹാർ ജയിലിൽ തന്നെ അടച്ചു. അന്ന് 20 വയസ്സിന് താഴെയായതിനാൽ സക്കീറിനെ ജയിലിൻ്റെ മറ്റൊരു ബ്ലോക്കിലാണ് പാർപ്പിച്ചത്. 21 വയസ്സ് പൂർത്തിയായപ്പോൾ മെഹ്താബിനെ പാർപ്പിച്ചിരുന്ന അതേ ബ്ലോക്കിലേക്ക് സക്കീറിനെയും മാറ്റി. പിന്നീട് ജയിലിൽ മനഃപൂർവ്വം ചില പ്രശ്നങ്ങളുണ്ടാക്കി മെഹ്താബ് കിടക്കുന്ന അതേ വാർഡിലേക്ക് ഇയാളെയും മാറ്റി. അതിനുശേഷം കൊല്ലാനുള്ള അവസരത്തിനായി കാത്തിരുന്നു. കഴിഞ്ഞ ദിവസം വെളുപ്പിനെ എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ സക്കീർ മെഹ്താബിൻ്റെ സെല്ലിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. കയ്യിലിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് മെഹ്താബിനെ തുരുതുര കുത്തി. കഴുത്തിലും വയറ്റിലും നെഞ്ചത്തുമെല്ലാം കുത്തുകൊണ്ട മെഹ്താബ് പിടഞ്ഞു വീണു. സക്കീർ തൻ്റെ കലി തീരുന്നതുവരെ മെഹ്താബിനെ കുത്തി മുറിവേൽപ്പിച്ചു. ഒടുവിൽ മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് സക്കീർ പിന്തിരിഞ്ഞത്. ഈ കൊലപാതകം ഡൽഹിയെ മാത്രമല്ല രാജ്യത്തെ ആകമാനം നടുക്കി.